വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായി ജനൽ പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് തടി. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര മരം മുറിച്ചു കാണും ഇന്ന് നമ്മൾ ഈ കാണുന്ന വീടുകളൊക്കെ പണിയാൻ. വെറുതെ അല്ല വെള്ളപ്പൊക്കവും മറ്റും ഉണ്ടാകുന്നത്. തടിയല്ലാതെ വേറെന്തുകൊണ്ട് വീട് പണിയാം എന്ന് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് UPSC വിൻഡോസ് ആണ്. ജനലുകളുടെ ഡിസൈൻ ഒക്കെ ഓക്കെ ആക്കി ഡ്രോയിങ് ഒക്കെ UPSC വിൻഡോസുകാർക്ക് അയച്ചു കൊടുത്തു, ഒരു കൊട്ടേഷൻ എടുത്തു. പക്ഷെ പൈസ കണ്ട് ഞെട്ടിപ്പോയി. ക്ലയൻ്റ് ആണെങ്കിൽ നമ്മുടെ ജനലുകളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അലൂമിനിയം വിൻഡോസുകാരുടെ കൊട്ടേഷൻ കണ്ടത്. UPVCക്കാരുടേതിനേക്കാൾ ലാഭം. ഇന്നത്തെ വീഡിയോ അലൂമിനിയം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് അറിയാം. അലൂമിനിയം വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയോടൊരു നല്ല കാര്യം ചെയ്യുകയാണ്. മരം മുറിക്കുന്നില്ല. ഇത് മെറ്റലാണ്. ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. തടി ജനലുകളിൽ കാണുന്ന ക്രാക്ക്, സ്പ്ലിറ്റ് ഇതൊന്നും നമ്മുടെ ഈ വിൻഡോസിനില്ല. എത്ര സ്മൂത്താണെന്ന് നോക്കൂ. ക്ലീനുമാണ്. ഇതിപ്പോൾ വർക്ക് സൈറ്റിലുള്ള ജനലായതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഡസ്റ്റ് ഉള്ളത്. സാധാരണ ഒരു തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൻഡോസ് ക്ലീൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ചിതൽ കുത്താനൊന്നും സാധ്യതയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതൊരു ക്ലൈമറ്റിനും നമുക്ക് ഈ വിൻഡോസ് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മഴയുള്ള ക്ലൈമറ്റിനൊക്കെ ഇത് യൂസ് ചെയ്താലും മരമാണെങ്കിൽ കുറേ നാൾ മഴ കൊണ്ട് കഴിയുമ്പോൾ മോശമായിപ്പോവും. ഈ വിൻഡോസ് അങ്ങനെ നശിച്ചു പോകത്തില്ല. UPSC വിൻഡോസിനേക്കാൾ അലൂമിനിയം വിൻഡോസ് ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, UPSC എന്ന് പറയുന്നത് ഒരു തരം പ്ലാസ്റ്റിക് ആണ്. എന്നാൽ ഇവിടെ അലൂമിനിയം മെറ്റലാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് മോശമല്ലേ. സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ്, പിന്നെ ഇതുപോലെ ഹിഞ്ചസൊക്കെ കൊടുത്ത് ഫ്രണ്ടിലേക്ക് തുറക്കുന്ന ടൈപ്പ്, പിന്നെ മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ്, അങ്ങനെ ഒട്ടനവധി മോഡലുകൾ നമുക്കിന്ന് അലൂമിനിയം വിൻഡോസിൽ അവൈലബിൾ ആണ്. പിന്നെ മെറ്റലാണ്, അതുകൊണ്ട് തന്നെ തടിയുടെ ജനലുകളേക്കാളും എന്തായാലും സ്ട്രെങ്ത് കൂടുതലായിരിക്കും. UPSനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും. കാരണം UPS ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പിന്നെ നമ്മുടെ സ്റ്റീൽ വിൻഡോസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റീൽ വിൻഡോസ് പലതും അയണിൻ്റെ പുറത്ത് സ്റ്റീൽ കോട്ട് ചെയ്തിട്ടുള്ളൊരു ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ റസ്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇവിടെ നമുക്ക് റസ്റ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി എസ്തെറ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹോട്ടലിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയൊക്കെ വലിയ ഗ്ലാസ് വിൻഡോസുകൾ കണ്ടിട്ട് നമ്മൾ കൊതിയോടെ നോക്കിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് ആളുകൾ ഇതുപോലെ വലിയ വിൻഡോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പോസിബിലിറ്റി എത്രയാണ്, കോസ്റ്റ് എത്രയാണെന്നൊന്നും ആളുകൾക്കറിയില്ല. പിന്നെ ഇത്രയും വലിയ ഒരു ജനലായതുകൊണ്ട് റൂമിൻ്റെ അകത്തേക്ക് വരുന്ന വെളിച്ചം, അതിൻ്റെ ക്വാണ്ടിറ്റി എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളുടെ വീടുകളുടെ അകത്തളങ്ങൾ നല്ല രീതിയിൽ ലൈറ്റും വെന്റിലേഷനും ഉള്ളതാക്കി മാറ്റാൻ ഈ അലൂമിനിയം വിൻഡോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ അലൂമിനിയം വിൻഡോസിന് ഇപ്പോൾ റേറ്റ് കുറയുന്നതെന്ന് കൂടി പറയാം. അതായത് നമ്മുടെ UPSC വിൻഡോസിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടി, അതുകൊണ്ട് അവർ റേറ്റ് കൂട്ടി. പക്ഷേ ഈ അലൂമിനിയം വിൻഡോസ് താരതമ്യേന ആളുകൾ കുറവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു കുറഞ്ഞ റിഡക്ഷൻ റേറ്റിൽ ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഈ അലൂമിനിയം വിൻഡോസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കോൾഡ് ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ അത്ര സ്യൂട്ടബിൾ അല്ല. നമുക്ക് വരുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 to 30 അല്ലെങ്കിൽ 20 to 35 ആണ്. കേരളത്തിലെ ഒരു കാലാവസ്ഥയ്ക്ക് അത് വലിയ പ്രശ്നമല്ല. പക്ഷേ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കുറയുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ മെറ്റലിൻ്റെ എക്സ്പാൻഷനും അതുകൊണ്ട് കുറച്ച് സ്റ്റക്ക് ആവാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ വെതർ കണ്ടീഷന് അലൂമിനിയം വിൻഡോസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വിൻഡോസ് എല്ലാം ഈസി ടു മെയിൻറ്റെയിൻ ആണ്. പിന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറാണ്. പിന്നെ പോളി പൈപ്പ് ടെക്നോളജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ തെർമൽ ഇൻസുലേഷൻ പവറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള അലൂമിനിയം വിൻഡോസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഇത് ചെയ്യാനായിട്ട് കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടി നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, UPSC എന്ന് പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ സ്വെല്ല് ചെയ്യും, അതായത് അത് വികസിക്കും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് ഈ സാധനം മതിലിനോട് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വിടവ് ഉണ്ടാവാൻ യു പി എസ് സി വിൻഡോസ് ചെയ്താൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. പിന്നെ അലൂമിനിയം വിൻഡോസ് നിങ്ങളിപ്പോൾ കണ്ടു, ഞാൻ രണ്ട് മൂന്ന് സൈസിലുള്ള അലൂമിനിയം വിൻഡോസ് കാണിച്ചു. അപ്പം നമ്മളുടെ ഡിസൈൻ എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് അലൂമിനിയം വിൻഡോസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ വിൻഡോസിൻ്റെ ഡിസൈൻ ഒരു ആർക്കിടെക്റ്റിൻ്റെ ചോയ്സ് ആണ് കേട്ടോ. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് സാധനത്തിന്, അധികം വെയ്റ്റൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ഇത് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ലൂബ്രിക്കൻ്റ് ഇതിൻ്റെ ആ ഒരു ക്ലിപ്പൊക്കെ കണ്ടില്ലേ, നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ലൂബ്രിക്കൻ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ അത് പാവാതിരിക്കാൻ നമുക്കൊരു സഹായമാവും. പിന്നെ സിലിക്കൺ ലൂബ്രിക്കൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫക്റ്റ് കൂടുതലാണ്, നമ്മുടെ വിൻഡോസ് ഒരിക്കലും സ്റ്റക്ക് ആവത്തൊന്നുമില്ല. പിന്നെ ഓക്സിഡേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മെറ്റലിലെ, ചെറിയ രീതിയിൽ ഓക്സിഡേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഡിറ്റർജൻറ്റും സ്ക്രബും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഗ്ലാസ് നിങ്ങൾക്കറിയാമല്ലോ, ഗ്ലാസ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, ഗ്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. ടോയ്ലറ്റിനൊക്കെ ഇങ്ങനത്തെ വിൻഡോസ് വെക്കാൻ പറ്റുമെന്ന് പലർക്കും സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടോയ്ലറ്റ്സിനൊക്കെ ഇങ്ങനത്തെ വിൻഡോസ് വെക്കാം, അത്രയും ചെറിയ സൈസിലൊക്കെ അവർ നമുക്കിത് ചെയ്തു തരുന്നതാണ്. ഇനി ഈ വിൻഡോസ് ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുക നോക്കാം. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വീട് വെക്കണം, അതായത് ഒരുപാട് മരമൊക്കെ മുറിച്ച് പ്രകൃതിയെ നശിപ്പിക്കാതെ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ അലുമിനിയം വിൻഡോസ് നല്ലൊരു ഓപ്ഷനാണ്. മുപ്പത് വർഷത്തിന് മേലെ, അതായത് ഏകദേശം 30-50 വർഷം വരെ ഈ വിൻഡോസിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. അതായത് ഡീക്കേ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജനല് തടിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 5-10 വർഷം കഴിയുമ്പോൾ തന്നെ ഉച്ചൂത്തി പോലെയൊക്കെ ആയി മാറും. പിന്നെ എന്താണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു പി എസ് സിക്കും ഇല്ല ഈ 30 വർഷത്തിന് മേലെ ഗ്യാരണ്ടി. പിന്നെ നമുക്ക് ക്ലീനായിട്ടിരിക്കും, നല്ല വൃത്തിയായിട്ടുള്ള ജനലുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ യു പി എസ് സി വിൻഡോസ് അല്ലെങ്കിൽ ഇതുപോലെ അലൂമിനിയം വിൻഡോസ് ചൂസ് ചെയ്യാം. പിന്നെ അലൂമിനിയം വിൻഡോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇതുപോലത്തെ ക്ലൈമറ്റിന്, അതായത് നമുക്ക് 6 മാസം മഴയാണ്, അപ്പോൾ ഈ മഴ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ മരം കേടായിപ്പോവും. ഇപ്പോൾ ഇത്തരത്തിലുള്ള വിൻഡോസ് ആണെങ്കിൽ കുറച്ചുകൂടി വിസ്റ്റാൻഡ് ചെയ്തിരിക്കും. അപ്പോൾ റെയിനി ആയിട്ടുള്ള ഒരു സീസൺ നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. അപ്പോൾ നമുക്കൊക്കെ ഏറ്റവും സൂട്ടായിട്ടുള്ളൊരു വിൻഡോസാണ് നമ്മളുടെ ഈ അലൂമിനിയം വിൻഡോസ്. അപ്പോൾ അലൂമിനിയം വിൻഡോസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കിടെക്ചർ യൂട്യൂബ് ചാനലിൽ വീട് വയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ടിപ്സ് അവൈലബിൾ ആണ്. ചാനലിൽ കയറി നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. പിന്നെ നമ്മൾ അടുത്ത് തന്നെ സ്റ്റെയർകേസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ്, അതായത് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ചോദിക്കുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. നന്ദി.